അതിലെ പ്രവാചകന്മാർ വ്യാജൻ ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതവണ്ണം അതിനു മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവി നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലെന്നാണ്. വെളിച്ചപ്പാടന്മാരോട് ചിരക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോട് അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ലെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടി കടന്നുപോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. വ്യാജൻ ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്ക് എൻ്റെ കൈ വിരോധമായിരിക്കും. എൻ്റെ ജനത്തിൻ്റെ മന്ത്രിസഭയിൽ അവർ ഇരിക്കയില്ല. ഇസ്രായേൽ ഗൃഹത്തിൻ്റെ പേർ വഴി ചാർത്തിൽ അവരെ എഴുതുകയില്ല. ഇസ്രായേൽ ദേശത്തിൽ അവർ കടക്കുകയുമില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തെ ചതിച്ചിരിക്കുകൊണ്ടും അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നതുകൊണ്ടും അടന്നു വീഴുമണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത്, പെരുമഴ ചൊരിയും, ഞാൻ ആലിപ്പഴം പൊഴിയിച്ച് കൊടുങ്കാറ്റടിപ്പിക്കും. ചുവർ വീണിരിക്കുന്നു, നിങ്ങൾ പൂശിയ കുമ്മായം എവിടെ പോയെന്ന് നിങ്ങളോട് പറയുകയില്ലയോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ ക്രോധത്തിൽ ഒരു കൊടുങ്കാറ്റടിക്കുമാറാക്കും, എൻ്റെ കോപത്തിൽ പെരുമഴ പെയ്യിക്കും, എൻ്റെ ക്രോധത്തിൽ മുടിച്ചു കളയുന്ന വലിയ ആലിപ്പഴം പൊഴിക്കും. നിങ്ങൾ കുമ്മായം പൂശിയ ചുവരിനെ ഞാൻ ഇങ്ങനെ ഇടിച്ച് നിലത്ത് തള്ളിയിട്ട് അതിൻ്റെ അടിസ്ഥാനം വെളിപ്പെടുത്തും. അത് വീഴും, നിങ്ങൾ അതിൻ്റെ നടുവിൽ മുടിഞ്ഞു പോകും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിക്കും.